യഥാർത്ഥത്തിൽ കേസെടുക്കാതെ സാധ്യമല്ല. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 354 അനുസരിച്ച് ഒരു ചാർജ് ഷീറ്റ് വന്നാൽ പിന്നീട് മുന്നോട്ട് പോകുകയല്ല, അതെന്താ പോകാൻ വഴി, അതിന് മുന്നോട്ട് പോകണം. അതിനു വേണ്ടിയുള്ള നിയമമാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് നിയമത്തെ ലംഘിക്കാത്ത ഒരു ഗവൺമെന്റിന് കേസെടുക്കുകയല്ലാതെ വേറെ ഒരു പോംവഴിയില്ല. അതുമായിട്ട് മുന്നോട്ട് പോകണം. കേസ് വന്നു കഴിയുമ്പോൾ അതിന്റെ സബ്സിക്വന്റ് ആയിട്ട് വരേണ്ട കാര്യമല്ലേ? കേസെടുക്കട്ടെ, കേസ് മൂവ് ചെയ്യട്ടെ. ഒരു MLA എന്നുള്ള നിലയിൽ പ്രതിയായി കോടതിയുടെ മുമ്പിൽ ചെല്ലുന്നതിനേക്കാൾ ഭേദം MLA അല്ലാതെ ചെല്ലുന്നതാണ്. പിന്നെ അദ്ദേഹം തീരുമാനിക്കുന്നു. അത് ധാർമ്മികതയുടെ പേരിലാണ് എന്നാണ് പറയുന്നതെങ്കിൽ അതേ ധാർമ്മികതയുടെ എക്സ്റ്റൻഷനാണ് രാജിവെക്കുക എന്നുള്ളത്. അതിൻ്റെ സബ്സിക്വന്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതെന്താണെന്നുള്ളത് വ്യക്തിപരമായി അവർ തന്നെ തീരുമാനിക്കണം. പക്ഷേ ജനസമൂഹം ആഗ്രഹിക്കുന്നൊരാഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിന് അനുകൂലമായി മുന്നോട്ട് പോയില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് ചുറ്റിപ്പിടിക്കാൻ പോകുന്നത് വേറെ കുറെ കൂടി ആളുകളെ. സർക്കാർ എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പ്. അവർ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. അവർ ചെയ്യേണ്ടത് എന്താ? സ്വതന്ത്രമായി അഭിപ്രായം പറയുന്നതിന് വേണ്ടിയും പരാതി ഉന്നയിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഈ കേരള സംസ്ഥാനത്ത് ഉണ്ടാക്കിയല്ലേ മതിയാകൂ. ആ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ഈ പാവപ്പെട്ട സ്ത്രീകൾ ആരുടെ മുമ്പിലെ പോയി പരാതിയും കണ്ണുനീരുമായിട്ട് നിൽക്കേണ്ടി വരിക? അതിനവർക്ക് സ്വതന്ത്രമായും ഭയപ്പാടില്ലാതെയും കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു ഇടമുണ്ടാവട്ടെ. അതിനാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഉണ്ടായിരുന്ന പഴയ ഒരു ചിന്ത, പഴയ ഒരു തീരുമാനം ഈ ഗവൺമെന്റ് അട്ടിമറിച്ചു. അത് വിമൻ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്ന ടീമിനെ ഇല്ലാതാക്കി ഈ പരാതിയുടെ ശക്തി കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിയത്.